ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ്, മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. അഴുക്കുപുരണ്ട ശരീരങ്ങളിലായിരിക്കാം ചിലപ്പോൾ ആകാശത്തോളം വലിപ്പമേറിയ മനസ്സിരിക്കുന്നത്. നമ്മളൊക്കെ വയറ് നിറച്ചുണ്ണുന്നത് എന്തുകൊണ്ടാണ്? ചിലർ വെയിലേറ്റ് വാടുന്നത് കൊണ്ടും ചെളി പുരളുന്നത് കൊണ്ടുമാണ്. അവരുടെയൊക്കെ വെയിലാണെന്ന് നമ്മുടെയൊക്കെ ഭക്ഷണത്തിൻ്റെ സ്വാദ്, അവരുടെ വിയർപ്പാണ് നമ്മുടെയൊക്കെ രക്തത്തിൻ്റെ നിറം. അതാണ് നാടിൻ്റെ നാഡീ സ്പന്ദനമായി മാറുന്നത്. അവരുടെയൊക്കെ ജീവത്യാഗമാണെന്ന് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം. ചിലരുടെ ഹൃദയവും കരളും രക്തവും വൃക്കയുമൊക്കെയാണ് മറ്റു ചിലരുടെ ശരീരത്തിൻ്റെ താങ്ങ്. ചിലരുടെ വേദനയാണ് മറ്റു ചിലർക്ക് സന്തോഷം. ചിലരുടെ സ്നേഹമാണ് മറ്റു ചിലരുടെ നിലനിൽപ്പ്. മനസ്സാണെന്ന് അഴുക്കും മെഴുക്കും നാടിയും ജീവനുമൊക്കെ നിറഞ്ഞ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സഹവാസവും പങ്കാളിത്തവുമൊക്കെയാണ് നിലനിൽപ്പിൻ്റെ വേര്. ജീവിതത്തെ ഹൃദയം കൊണ്ട് ചേർത്തവരോട് ചേർന്ന് നിൽക്കുക, അവിടെ നിലനിൽക്കുക. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. ഇന്ന് മാർച്ച് 20 തിങ്കളാഴ്ച. ഈ ആഴ്ചയിലെ ആദ്യ ദിന വൃത്താന്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ ആർജെ സ്നേഹ. ഇന്ന് ലോക അങ്ങാടിക്കുരുവി ദിനമാണ്. മനുഷ്യന്റെ ഏറ്റവും പഴയ കൂട്ടാളികളിൽ ഒന്നായ അങ്ങാടിക്കുരുവികളുടെ വംശനാശത്തിനെതിരെ ബോധവൽക്കരണമാണ് ലക്ഷ്യം. 2010 മുതലാണിത് ആചരിച്ചു വരുന്നത്. ലോക തവള ദിനം കൂടിയാണിന്ന്. തവളയുടെ സംരക്ഷണത്തിന് വേണ്ടി 2009 മുതൽ ഇത് ആചരിക്കുന്നു. മറ്റൊന്ന് ലോക സന്തോഷ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്നും പറയുന്നു. മനുഷ്യന്റെ സന്തോഷവും ക്ഷേമവും വർദ്ധിക്കുന്നതാണ് പുരോഗതി എന്ന് ലോകം തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായുള്ള ഒരു ദിനം. 2006 ആദ്യമായി തുടങ്ങിയെങ്കിലും ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 2013 മുതൽ ആചരിക്കുവാൻ ആരംഭിച്ചു. നെൽസൺ മണ്ടേലയുടെ പൗത്രനായ നദ്മെ മണ്ടേലയാണ് ആദ്യ ദിനാചരണം ഉദ്ഘാടനം നടത്തിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപദേഷ്ടാവായിരുന്ന ജെയ്മി ഇലിയനാണ് ഇത്തരമൊരു ദിനാചരണത്തിന്റെ ആവശ്യകത ആദ്യമായി മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല, ഇന്ന് ഫ്രഞ്ച് ഭാഷാ ദിനം കൂടിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 2010 മുതൽ ഇത് ആചരിച്ചു വരുന്നു. ഒന്നിലധികം ദിനാചരണങ്ങളുണ്ട് എന്നതാണ് ഈയൊരു ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് ലോക വദനാരോഗ്യ ദിനമാണ്. 2013 മുതലാണ് ഇത് ആചരിക്കുന്നത്. ഓറൽ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണമാണ് ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള ദന്ത സംഘടനകൾ നേതൃത്വം നൽകുന്നു. ഇന്ന് രാജ്യാന്തര ജ്യോതിഷ ദിനമാണ്. ലോക കഥ പറയൽ ദിനം കൂടിയാണ് ഇന്ന്. ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1948 ഈ ദിനമാണ് പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സഭ തിരുവിതാംകൂറിൽ നിലവിൽ വന്നത്. 1977 ഈ ദിനമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ് ബറേലി മണ്ഡലത്തിൽ രാജ് നാരായണനോട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടത്. 1993 ഈ ദിനമാണ് ഉടുപ്പിക്കും മംഗലാപുരത്തിനുമിടയിൽ കൊങ്കൺ പാതയിൽ ആദ്യമായി പാസഞ്ചർ വണ്ടി പരീക്ഷണാർത്ഥം ഓടിയത്.
ജോൺ പോൾ മാർപ്പാപ്പയുടെ വിശുദ്ധനാട് സന്ദർശനം ആരംഭിച്ചത് 2000 ഈ ദിനം തന്നെ. ഐക്യരാഷ്ട്രസഭയുടെ എതിർപ്പ് അവഗണിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാഖ് ആക്രമണം തുടങ്ങിയതും 2003 മാർച്ച് 20 2017 വന്നാൽ മാർച്ച് 20 ഗംഗ യമുന നദികൾക്ക് വ്യക്തിത്വം അനുവദിച്ച് ഉത്തരാഖണ്ഡ് കോടതി ഉത്തരവിട്ടത്. ജ്യോതിരാദിത്യ സിദ്ധിയും കൂട്ടരും കൂറുമാറി ബിജെപിയിൽ ചേർന്നതിനാൽ സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുറപ്പായ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് രാജിവെച്ചതും ഈ ദിനം തന്നെ. 2020 ഈ ദിനമാണ് ഏറെ വിവാദങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ നിർഭയ കേസിൽ വിധിന്യായം നടപ്പിലാക്കിയത്. പ്രതികളായ മുകേഷ് സിംഗ്, പവൻഗുപ്ത, വിനയ് ശർമ്മ, അക്ഷയ് കുമാർ സിംഗ് എന്നിവരെ പുലർച്ചെ 5:30 തീഹാർ ജയിലിൽ തൂക്കിലേറ്റി. ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിനവൃത്താന്തമാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സ്നേഹയാണ്. ഇനി ആരുടെയൊക്കെ ജന്മസുദിനമാണ് ഇന്ന്? 1828 ഈ ദിനമാണ് ഹെൻറി കിപ്സൺ ജനിച്ചത്. നോർവീജിയൻ നാടകകൃത്താണ്, ആധുനിക നാടകത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 1937 ഈ ദിനമാണ് ഓം പ്രകാശ് വർമ്മ ജനിച്ചത്. കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണറാണ് അദ്ദേഹം. 1931 ഈ ദിനമാണ് കവിയൂർ മുരളി ജനിച്ചത്. ദളിത് പണ്ഡിതനാണ്. കേരള ചരിത്രം ദളിത് കാഴ്ചപ്പാടിൽ എന്ന കൃതി രചിച്ചു. ദളിത് ഭാഷ ലഘുനിഖണ്ഡുവിന്റെ രചയിതാവ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിലെ ജനറൽ തദേബൂസ് തണ്ടർബോൾട്ട് റോസിനെ അവതരിപ്പിച്ച് ലോകം പ്രശസ്തനായ അമേരിക്കൻ ഹോളിവുഡ് നടനായ വില്യം ഹാർട്ടിന്റെ ജനനവും ഇന്ന് തന്നെ. ഇനി ആരൊക്കെയാണ് ഈ ദിനം അന്തരിച്ചിരിക്കുന്നത്? 1799 ഈ ദിനമാണ് പാറമ്മൽ തോമാ കത്തനാർ അന്തരിച്ചത്. ഇന്ത്യയിലെ ആദ്യ സഞ്ചാര സാഹിത്യ കൃതിയായ വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ്. 1925 ഈ ദിനമാണ് കഴ്സൺ പ്രഭു അന്തരിച്ചത്, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയ്. 1990 ഈ ദിനമാണ് ലവ്യാഷിൻ അന്തരിച്ചത്, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്നറിയപ്പെടുന്ന സോവിയറ്റ് താരം. കറുത്ത ചിലന്തി എന്ന പേരിലും അറിയപ്പെടുന്നു. ഗുഷൻ സിംഗ് അന്തരിച്ചതും ഈ ദിനം തന്നെ. ഇന്ത്യൻ നോവലിസ്റ്റാണ്, പത്രപ്രവർത്തകനാണ്, നയതന്ത്രജ്ഞനാണ്. എ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ലോക പ്രശസ്ത കൃതിയുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. 2021 ഈ ദിനമാണ് സി എ കുര്യൻ അന്തരിച്ചത്. CPI നേതാവാണ്, 10th കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്, 3 പീരുമേട് MLA കൂടിയാണ് അദ്ദേഹം. ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ആർജെ സ്നേഹ. ദിനവൃത്താന്തം ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി.